ജിടി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വമ്പൻ താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നു. പുതിയ വിദേശ മാനേജ്മെന്റുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിൽ. വീഡിയോ കടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഇന്ത്യൻ താരത്തെ കൂടി നിലവിൽ നോട്ടമിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം. നിലവിൽ മഹാരാഷ്ട്രയിലൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ള താരമാണ്. ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. നിലവിൽ ജംഷഡ്പൂർ എഫ് സിയുടെ റിസർവ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഉമേഷ് പേരമ്പ്ര എന്ന് പറയുന്ന ഈ ഒരു താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോട്ടമിട്ടിട്ടുള്ളത്. സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആയി എന്നാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. ചിലപ്പോൾ ഈ ഒരു വരുന്ന ബുധനാഴ്ച കൂടി ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാനായിരിക്കും സാധ്യതയുള്ളത്. നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ സ്വാഡേ ആയിരിക്കും, ചിലപ്പോൾ ഈ ഒരു താരത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയൊരു കാര്യം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം. നിലവിൽ ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നാണ് ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യത 98% നിലവിലപ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയെന്നൊരു കാര്യം നമുക്ക് കൺഫേംഡ് ആയെന്ന് തന്നെ ഉറപ്പിക്കാം. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ഈ ഒരു താരം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇറാനിയൻ ക്ലബായ ഫൂളൻഡ് എഫ് സിയിൽ നിന്ന് ഒരു താരം കൂടി എത്തുന്നു. നിലവിലിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഈ ഒരു റൂമറിൻ്റെ ചാൻസ് അല്ലെങ്കിൽ ഈ ഒരു റൂമറിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ താരം ഏതാന്ന് വ്യക്തമല്ല. ഫൂളൻഡ് എഫ് സിയുടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്കും എന്നുള്ളൊരു ആരോ നൽകിക്കൊണ്ടാണ് ഗസ്റ്റ് ട്രാൻസ്ഫർ എന്ന് എഴുതിക്കൊണ്ട് മാത്രമാണ് ആ ഒരു പോസ്റ്റ് നിലവിൽ എത്തിയിരിക്കുന്നത്. നിലവിലപ്പോൾ ആ ഒരു ടീമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടീമിലൂടെ കളിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും താരമായിരിക്കും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് നിലവിൽ റൂമറുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ മാത്രമേ, ചിലപ്പോൾ ഇതൊരു ഫേക്ക് ആയേക്കാനും ചാൻസ് ഉണ്ട്. നിലവിൽ നമ്മൾക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ടീമിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഏതെങ്കിലും താരം എത്തുമോ ഇല്ലയോ എന്ന്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ട് അവരുടെ പാർട്ട്ണർഷിപ്പിനായി കൂടി താല്പര്യം കാണിച്ചതാണ്. എന്നാൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കാര്യം നിലവിൽ തള്ളിക്കളയുക തന്നെയായിരുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ഓഫർ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചില്ല, അത് നിരസിച്ച് കളയുകയായിരുന്നു. എന്നാൽ കൂടി ബൊറൂസിയ ഡോർട്ട്മുണ്ടും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയും പാർട്ട്ണർഷിപ്പായ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഫാൻ ബേസും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കളർ കിറ്റ് കണ്ടിട്ട് തന്നെയാണ് നിലവിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തിയത്. എന്നാൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആ ചർച്ചകളിൽ എല്ലാ കാര്യങ്ങളും നിരസിച്ച് കളയുക തന്നെയായിരുന്നു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ഓഫർ സ്വീകരിക്കണമായിരുന്നു. എന്നാൽ കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആ ഒരു ചർച്ചകൾക്ക് ശേഷം സ്ലോവേനിയൻ മാനേജ്മെൻ്റ് ആയ റെഡ് സ്റ്റാർ ബെൽഗ്രേഡുമായിരുന്നു നിലവിൽ ചർച്ചകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോയ്ക്കും അതുപോലെ തന്നെ ജേഴ്സിക്കും മാറ്റം വരുമെന്ന് കൂടി പറഞ്ഞിരുന്നു. നിലവിൽ ആ ഒരു റിപ്പോർട്ടുകളും നിലവിൽ തള്ളിപ്പെടുകയായിരുന്നു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആ ഒരു മാനേജ്മെൻറ്റ് കൂടി ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ISL അപ്ഡേറ്റ്സ് വരുന്നതിരിക്കും. ഏവർക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.